എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. പിണറായി ഇറക്കിയിട്ട് ഞങ്ങൾ വിശ്രമിക്കുന്നുള്ളൂ. ഞങ്ങളൊക്കെ മരിച്ചു വീണാലും ശരി, ഈ വരുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായിക്ക് 27 സീറ്റ് അങ്ങേറ്റം കിട്ടുള്ളൂ കേരളത്തിൽ. കൂടുതലാണ് കൊടുക്കണം. ആ ജനങ്ങൾക്ക് ഇത്ര കാലം ഒരു കിറ്റിന്റെ പേരിലാണല്ലോ ജനങ്ങൾ ഈ കളി കളിച്ചത്. കിറ്റ് എന്ന് പറയുമ്പോ അതിന് പഞ്ചസാര ഉണ്ട്, മമ്പേരുണ്ട്, അതിന്റെ പേരിലാണല്ലോ ഈ ജനങ്ങൾ യുദ്ധം ഇതായത്. നിങ്ങളിപ്പോ ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കംഫർട്ട് ആയിട്ട് യാത്ര ചെയ്യുന്ന ഒരു ബസ് എടുത്തതിനൊക്കെ കോൺഗ്രസ്സുകാരൻ തന്നെ ഇങ്ങനെ ട്രോളെന്ന് ഞാൻ ചോദിക്കുന്നത്. മുഖ്യമന്ത്രി ബസ് എടുത്തിട്ട് ഞങ്ങൾ ട്രോൾ ചെയ്തില്ല. മുഖ്യമന്ത്രി വളരെ മനോഹരമായിട്ട് യാത്ര ചെയ്യണം. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പട്ടിണി കടക്കുന്നത് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകണ്ട അദ്ദേഹത്തിന്. ഇപ്പൊ പിണറായി വിജയന്റെ ബസ് വലിയൊരു വാർത്തയാണ്. അതുപോലെ തന്നെ ഈ റോബിൻ ബസ് എന്ന് പറഞ്ഞൊരു ഒരു സാധാരണക്കാരന്റെ ഒരു ബസ് ഉണ്ട്. അപ്പൊ അതിനെ പറ്റി അതിന്റെ വാർത്തകളൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ അദ്ദേഹം പോകുന്ന വഴിയുള്ള പോലീസ്. ഞാൻ പറഞ്ഞു മൈലേജിന്റെ കാര്യം നോക്കില്ല. നിങ്ങൾ അദ്ദേഹം ഇനി പോകേണ്ടത് റഷ്യയില് കൊറിയയിലൊക്കെ പോയി പഠിക്കണം. കാരണം അടുത്ത 25 കൊല്ലത്തേക്കും കൂടി ഭരണം ഏറ്റെടുത്തിരിക്കും. നിങ്ങളിപ്പോ ഈ കോൺഗ്രസ്സുകാരൊക്കെ പിണറായി വിജയൻ ഒരു രാജാവിനെ പോലെയാണ് ഇവിടെ വാഴുന്നത്. അപ്പൊ നിങ്ങൾക്ക് കോൺഗ്രസ്സുകാർക്ക് എന്തിനാണ് ഇങ്ങനെ വഴിയിലൊക്കെ പോയി നിങ്ങൾ സമരം? അതിന്റെ ആവശ്യം എന്താണ്? രാജാവല്ലേ, രാജാവിന്റെ ഈ തേർവാഴ്ച എന്ന് കാണണല്ലോ. ഓരോ ഭാഗങ്ങളും ചെല്ലുമ്പോൾ കോൺഗ്രസ്സിനെ കണ്ട് ഇയാൾ എന്തിനാ വായിക്കുന്നത്? നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ഇത്രയും കാലം ഇവര് റിക്രൂട്ട് ചെയ്ത DYFI-ക്കാരാണ് ഇപ്പോഴത്തെ പോലീസുകാര്. അവര് ചരിത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ അവര് പഠിച്ച ചരിത്രം നമ്മൾ വാഗൺ ട്രാജഡിയും ജാലിയൻവാല ബാഗ് പോലെയുള്ള നമ്മൾ സഹന സമരങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഈ ചൗരി ചൗര എന്നൊരു സംഭവമുണ്ട്, അവരത് പഠിക്കേണ്ടതാണ്. നിങ്ങളിപ്പോ ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കംഫർട്ടായിട്ട് യാത്ര ചെയ്യുന്ന ഒരു ബസ് എടുത്തതിനൊക്കെ കോൺഗ്രസ്സുകാരൻ തന്നെ ഇങ്ങനെ ട്രോളെന്ന് ഞാൻ ചോദിക്കുന്നു. മുഖ്യമന്ത്രി ബസ് എടുത്തിട്ട് ഞങ്ങൾ ട്രോൾ ചെയ്തില്ല. മുഖ്യമന്ത്രി വളരെ മനോഹരമായിട്ട് യാത്ര ചെയ്യണം. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പട്ടിണി കടക്കുന്നത് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകണ്ട അദ്ദേഹത്തിന്. മാവേലി സ്റ്റോറിൽ അരിയില്ല, റേഷൻ കടയിൽ സാധനങ്ങളില്ല, നാട്ടില് പെൻഷനുകളില്ല, എല്ലാവരും പട്ടിണിയാണ്. ഈ പട്ടിണി അനുഭവിക്കുന്ന പ്രജകളെ സന്ദർശിച്ചു പോവാ. നമ്മള് മാവേലി നാട്ടിൽ വരുമ്പോൾ എന്താണ് സമ്പന്നമായ നമ്മുടെ കേരളം കാണാൻ മാവേലി വരുമ്പോ ഈ തമ്പുരാൻ വരുന്നത് എന്തിനാണ്? പട്ടിണി കടന്ന് എത്രമാത്രം നരകിച്ചു, ഇനി ആർക്കൊക്കെ കൂടുതൽ നരകം കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഒരു ഗവേഷണം ആയിരിക്കാം അദ്ദേഹവും അദ്ദേഹത്തിന്റെ സൈന്യവും നടത്തുന്നത്. ആ ഗവേഷണം വിജയിക്കും. വിജയിക്കുന്ന കൂടുതൽ നമ്മുടെ നാട് പട്ടിണിയിലേക്ക് പോവാണ്. ഈ നാട്ടുകാരെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങി പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറയുന്നത് നിങ്ങളെ പോലുള്ള ആളുകൾ വെറുതെ കറുപ്പ് ഉടുപ്പൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതിനൊക്കെ ആവശ്യമുണ്ട്? ഈ നാട്ടിൽ നിങ്ങൾ ഇതിന്റെ കറുപ്പ് ഡ്രസ് ഉപയോഗിക്കുന്നത് അല്ല, അതിന് മറ്റൊരു ചോദ്യം, വെളുപ്പ് ഡ്രസ് ഇട്ടവരെയും വിടുന്നില്ലല്ലോ. വെളുപ്പ് ഡ്രസ് ഇട്ട ആൾക്കാർക്ക് നാട്ടിൽ നടക്കാൻ വയ്യ, കറുപ്പ് ഇട്ടവർക്ക് നടക്കാൻ വയ്യ. നമുക്കൊരു ഡ്രസ് കോഡ് തരാൻ നല്ലത്. പിണറായി വിജയൻ ജനങ്ങൾ ഒരു മഞ്ഞ ഇട്ടോ അല്ലെങ്കിൽ നീല ഇട്ടോ എന്ന് പറഞ്ഞൊരു യൂണിഫോം തരാണെങ്കിൽ നമുക്ക് അത് ഇട്ടു പോവാം. ഞങ്ങളുള്ള വസ്ത്രം ഇട്ടല്ലേ നടക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ നവകേരളം എന്ന് പറയുമ്പോ നമ്മുടെ കേരളത്തിന് വേണ്ടിട്ടല്ലേ മുഖ്യമന്ത്രി ഇങ്ങനെ കടന്ന് ഈ നാട് മൊത്തം ജാഥ വിളിച്ച് ആകെ ഒരു എത്ര വണ്ടി എസ്കോർട്ട് പോകുന്നുണ്ട് ജസ്റ്റ്? അല്ല, നവകേരളം ചെറിയ സ്പെല്ലി മിസ്റ്റേക്ക്, നവ കുടുംബമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കുടുംബവും കുറച്ച് നാട്ടുകാർക്കും വേണ്ടി മാത്രമല്ലേ നടക്കുന്നത്? ഈ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? മുഖ്യമന്ത്രി ഒരു ഗത്തിൽ പോകണ്ടേ? ഒരു 10-25 വണ്ടിയൊക്കെ പുറകെ പോകണ്ടെന്ന്. അത് ശരിക്കും ഈ കൊറിയൻ ഭരണാധികാരിയെ കാണും. വണ്ടി പോയാൽ പോരാ, ട്രെയിൻ വേണം. കേരളത്തിന് ഓരോ ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന് സ്പെഷ്യൽ ട്രെയിൻ ഒക്കെ ഉണ്ട് കൊറിയൻ ഭരണാധികാരി. ഇദ്ദേഹം ഇനി പഠിക്കാൻ അവിടെയാണ് പോകേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേക്കാം, നമ്മളിപ്പോ ഒരു ഡീസൽ ഒക്കെ ചെലവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലോ ബസ്സിന് പോണേ. ഒരു ബെൻസുകാരനാണ് നമുക്ക് അതിന് എത്ര മൈലേജ് എങ്ങനെ അറിയോ? ഞാൻ പറഞ്ഞു മൈലേജിന്റെ കാര്യം നോക്കില്ല. നിങ്ങൾ അദ്ദേഹം ഇനി പോകേണ്ടത് റഷ്യയില് കൊറിയയിലൊക്കെ പോയി പഠിക്കണം. കാരണം അടുത്ത 25 കൊല്ലത്തേക്കും കൂടി ഭരണം ഏറ്റെടുത്തിരിക്കുന്ന കുട്ടിനെയും അതുപോലെ അടുത്ത രാജ്യത്തേക്ക് വലിയ ആഡംബര ട്രെയിനിൽ പോകുന്ന കൊറിയൻ ഭരണാധികാരിയൊക്കെ അദ്ദേഹം കണ്ടു പഠിക്കണം. അപ്പൊ നമുക്ക് അതിനുള്ള സാഹചര്യം കൂടി ഒരുക്കി കൊടുക്കേണ്ടി വരും. ഒറ്റ കാര്യം കൂടെ, ഇപ്പൊ നിങ്ങള് രാഷ്ട്രീയം കോൺഗ്രസ് അല്ലേ അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് ഒരു നിഷ്പക്ഷമായ രീതിയിൽ പിണറായി വിജയന്റെ ഭരണം വീണ്ടും ഇടതുപക്ഷം തന്നെ ഭരിക്കുന്നതാണ് പറയപ്പെടുന്നത്? വീണ്ടും ഇടതുപക്ഷം ഭരിക്കും എന്നല്ല, ഇതുപോലെയായിരുന്നു ബംഗാളിലും. 25 കൊല്ലക്കാലം ബംഗാൾ ഭരിച്ച CPMന്റെ സ്ഥിതി എന്താണ് ബംഗാളില്? ഒരു സീറ്റോ അര സീറ്റോ കിട്ടണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുറകെ കൂടിയിട്ട് വേണം. ഞങ്ങളെ ഒന്ന് കൂട്ടുമോ, സഖ്യകക്ഷിയാക്കുമോ എന്ന് ചോദിച്ച് അവിടുത്തെ CPM കോൺഗ്രസിന്റെ കൂടെ നടക്കുകയാണ്. വരും കാലത്ത് അധികം വിദൂരത്തല്ല, കേരളത്തിലും പിണറായി വിജയൻ 5 കൊല്ലം വെച്ചറിഞ്ഞോട് കൂടി അധികം വിദൂരത്തല്ല. ഇത് കേരളത്തിൽ ആവർത്തിക്കാൻ പോകുന്ന കഥയായിരിക്കും. പിന്നെ നിങ്ങൾ തീർത്തൊരു കാര്യം പറഞ്ഞോട്ടെ, നവ കേരള സദസ്സിന്റെ മുമ്പ് 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ച ജനകീയനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി. അദ്ദേഹം എങ്ങനെ യാത്ര ചെയ്യുന്നത്? 20 മന്ത്രിമാരും കൂടി ഒരു ബസ്സിലല്ല, ട്രെയിനിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന് അനുഭവിച്ചുള്ള വാഹനത്തിലും വന്നുകൊണ്ട് രാത്രി 2 മണി വരെയും 2:30 വരെയും ജനസംഭര പരിപാടി ജില്ല തോറും നടത്തിക്കൊണ്ട് അവസാനത്തെ ആളുടെ പരാതി കേട്ടതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിപ്പോയിരുന്നത്. ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം. സുഹൃത്തിന്റെ ചോദ്യം മാത്രമല്ല, ഇന്ന് വരുന്ന മുഖ്യമന്ത്രി ആരെങ്കിലും ഒരു പരാതി നേരിട്ട് വാങ്ങി അവിടുന്ന് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താങ്കളോടൊന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. പത്രമാധ്യമങ്ങൾ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ അടുത്ത പ്രദേശമായ എടക്കരയിലും വന്നിരുന്നു. ഒരു പാവപ്പെട്ട ഒരാൾക്ക്, പെൻഷൻ ലഭിക്കാത്ത ഒരാൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക്, ഒരു ക്യാൻസർ പേഷ്യന്റിന് അദ്ദേഹത്തെ നേരിട്ട് കാണുവാനോ അദ്ദേഹത്തിന് അവിടെ വെച്ച്
സഹായം അഭ്യർത്ഥിക്കുവാനോ സഹായം നൽകുവാനോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ അറിവിലുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഞങ്ങളുടെ ആരുടെ അറിവിൽ അത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് ഞങ്ങൾ ഇതിൽ പറയാനുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഈ നാട് മൊത്തം കോൺഗ്രസ്സുകാർ, നിങ്ങൾക്ക് ഭയമൊന്നുമില്ല അപ്പൊ ഇങ്ങനെ പ്രതികരിക്കാനൊന്നും? ഈ ലാത്തിയൊന്നും പേടിയൊന്നും ഇല്ല? ബ്രിട്ടീഷുകാരോട് പിന്നെ ലാത്തി പിന്നെ തോക്കില്ലാതെ പിന്നെ അവരുടെ തോക്കിന്റെ മുമ്പിൽ നെഞ്ചും വിരിച്ചിരുന്ന് ഈ ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് ഈ രാജ്യത്തിന് സ്വതന്ത്രമായി നൽകിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ മുമ്പിലാണ് പിണറായി വിജയനെ കോൺഗ്രസ് ഭയക്കുന്നത്. ഈ രാജ്യം നേടി തന്ന കോൺഗ്രസ് ആണോ ഈ സംസ്ഥാനം ഭരിക്കുന്ന ധിക്കാരിയായ രാജാവിനെ പോലെ പെരുമാറുന്ന പിണറായി വിജയന്റെ മുമ്പിൽ പിന്നെ വിയർക്കുന്ന പേടിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ കോൺഗ്രസ്? ഇപ്പൊ പിണറായി വിജയന്റെ ബസ് വലിയൊരു വാർത്തയാണ്. അതുപോലെ തന്നെ ഈ റോബിൻ ബസ് എന്ന് പറഞ്ഞൊരു ഒരു സാധാരണക്കാരന്റെ ബസ് ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി അതിന്റെ വാർത്തകളൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ. അദ്ദേഹം പോകുന്ന വഴികളൊക്കെ പോലീസ് തടയുന്നു, എം വി ഡി തടയുന്നു, എന്താണ് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം? നിയമപരമല്ലാത്ത ഏത് കാര്യങ്ങൾ ഈ രാജ്യത്ത് ആര് ചെയ്താലും അതിനെ പാർട്ടി എന്ന നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിയമപരമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് രാഷ്ട്രീയ പ്രേരിതമായി ആരെ തകർക്കാൻ ശ്രമിച്ചാലും അവരുടെ കൂടെ കോൺഗ്രസ് പാർട്ടി എന്നും ഉണ്ടാകുമെന്നാണ് ഈ കാലം തെളിയിച്ചിട്ടുള്ളത്. പത്തിൽ എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും ഭരണത്തിന്? ഭരണത്തിന് ഇപ്പത്തെ ഒരു സ്ഥിതിയിൽ നോക്കുകയാണെങ്കിൽ 10-1 11 മാർക്ക് കൊടുക്കാം. 11? അപ്പൊ ഒരു മാർക്ക് കൂടുതലാണ് കൊടുക്കണം. ആ ജനങ്ങൾക്ക് ഇത്ര കാലം ഒരു കിറ്റിന്റെ പേരിലാണല്ലോ ജനങ്ങൾ ഈ കളി കളിച്ചത്. കിറ്റ് എന്ന് പറയുമ്പോ അതിൽ പഞ്ചസാര ഉണ്ട്, മമ്പേരുണ്ട്, അതിന്റെ പേരിലാണല്ലോ ഈ ജനങ്ങൾ യുദ്ധം ഇതായത്. ഇനി എലി കെണിയിൽ കുടുങ്ങിയമാര് 5 കൊല്ലം കുടുങ്ങട്ടെ. ചില പോഷക ആഹാരമല്ലേ തരുന്നത്? അതെ, അതന്നെ തരുന്നത്. മദ്യവും തരുന്നുണ്ട്. അതിനിപ്പോ വോട്ട് എടുത്ത എന്താ പ്രശ്നം? അതിന് ഒന്നല്ല, ഞാൻ പറഞ്ഞില്ല രണ്ട് വോട്ട് കൊടുക്കണം. ജനങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്, പഠിക്കാനുണ്ട് ജനങ്ങൾ. ബാർ എന്ന് പറയുമ്പോ നമ്മുടെ ആവശ്യത്തിനല്ല ചേട്ടാ. ബാർ ഇല്ലാതെ ആക്കൂലെന്ന് പറഞ്ഞ ടീം ഇപ്പൊ കുറച്ച് ബാർ നമ്മുടെ നാടിന് വികസനം അല്ലേ വരുന്നത്? അതിൽ ടാക്സ് കിട്ടുന്നുണ്ട്, ആൾക്കാരെ നന്നായിട്ട് വെള്ളമടിച്ച നല്ല പോഷക ബാറ് പിന്നെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഭരണത്തിൽ വന്നത്. അതോ ഘട്ടം ഘട്ടമായി നിർത്തും, ബോധവൽക്കരണം നടത്തും. നമ്മളെ സിനിമ നടി എന്താ പറഞ്ഞത്? ആ മരിച്ചുപോയി. അതിന് ഇനി ആരും ആപ്പ് കൊടുക്കും? ആ നോണ പറഞ്ഞിന്. ആ അതല്ലേ പിന്നെ വരണം? എനിക്ക് ആരോടൊന്നും പറയാനല്ല. പിണറായി ഇറക്കിയിട്ട് ഞങ്ങൾ വിശ്രമിക്കുന്നുള്ളൂ. ഞങ്ങളൊക്കെ മരിച്ചു വീണാലും ശരി, ഈ വരുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായിക്ക് 27 സീറ്റ് അങ്ങേറ്റം കിട്ടുള്ളൂ കേരളത്തിൽ. ഒരു ഭയമില്ലാതെ മുന്നേറും? ഒരു ഭയമില്ല, മരിക്കാൻ ഞങ്ങൾ തയ്യാറ. ഇവിടെ പോലീസിന്റെ പുല്ല് വരെ ഏൽപ്പിക്കും. പിണറായിയുടെ പോലീസ് നിയമപരമായിട്ട് പ്രവർത്തകരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടവരാണ്. ഇവിടെ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാതെ പിണറായി പറയുന്ന വാക്ക് കേട്ടിട്ട് ഇറങ്ങുന്ന പോലീസിന് ഞങ്ങൾ പണി കൊടുക്കും. അധികാരത്തിൽ വന്നാൽ ഏത് പോലീസുകാരനാണ്? ഇവിടുത്തെ പോലീസ് നല്ല പോലീസുകാരെ, നല്ല പോലീസുകാരുടെ നമുക്ക് ബഹുമാനമുണ്ട്. പോലീസുകാർ ബഹുമാനമുണ്ട്. ചെറ്റത്തരം കാണിക്കുന്ന പോലീസുകാർ ഏത് പോലീസുകാരനാണ് അധികാരത്തിൽ വന്നാൽ എണ്ണമിട്ട് പണി കൊടുക്കും ഞങ്ങള്. ആണായി പറഞ്ഞ പോലീസുകാരുടെ ബഹുമാനാണ്. ആണായി പറഞ്ഞു എന്നല്ല, കാക്കിക്കുള്ളിൽ നിയമമാണെങ്കിൽ അത് പാലിക്കാൻ കോൺഗ്രസ് തയ്യാറാണ്. അല്ലാത്തതിനാ പാലിക്കേണ്ടില്ല. നിയമമല്ലല്ലോ, നിയമം പാലിക്കുന്ന പോലീസാണ്. സ്നേഹമാണ്, അവരുടെ ആദരവാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ആഭ്യന്തരമന്ത്രി, അവരുടെ ആഭ്യന്തരത്തിനുള്ളിൽ നിയമം പാലിക്കാൻ പോലീസുകാരുടെ ബഹുമാനമുണ്ട്. അവരാദരിക്കുക തന്നെ ചെയ്യും.